ശുദ്ധകലാവാദികൾക്ക് പ്രത്യാശാഭരിതമായി തീർന്ന ഒരേ കാലത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങൾ സ്വപ്നവും പണിതീരാത്ത വീടും നായകനെ ഭ്രമണം ചെയ്ത് കഥാഗതി സായുജ്യം നേടുമ്പോഴും അവനും കുടുംബവും സമൂഹവും തമ്മിലുള്ള സങ്കീർണ ബന്ധത്തിൻ്റെ സ്രോതസ്സായി നിലകൊണ്ട നായികന്മാർ ഗൗരിയും റെയ്ച്ചലും മലയാള സിനിമയിൽ നന്ദിതാ ബോസിന്റെ തുടക്കം ശുഭകരമായിരുന്നു മൈലുകൾക്കകലെ കൽക്കത്തയിൽ നിന്നെത്തിയിട്ടും അന്നത്തെ നായികന്മാർ കണ്ണിണകളുടെ കൃത്രിമ ചലനങ്ങൾ കൊണ്ടും നാടക പ്രതീതി ഉളവാക്കുന്ന സംഭാഷണങ്ങൾ കൊണ്ടും മാറിടങ്ങളുടെ ക്രമാതീതമായ ഉയർച്ച താഴ്ചകൾ കൊണ്ടും വെള്ളിത്തിരയിൽ തീർത്ത അതിലോല വൈകാരിക ലോകത്ത് സ്വാഭാവികതയിലൂന്നിയ അഭിനയ ശൈലിയുടെ പുതിയ പാത വെട്ടിത്തെടിക്കാൻ അന്ന് നടിക്ക് കഴിഞ്ഞു മാതൃഭാഷ ബംഗാളിയിൽ അഭിനയം തുടങ്ങിയ നന്ദിത ബോസ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസായ ഭർത്താവിൻ്റെ ഉദ്യോഗാർത്ഥം മദ്രാസിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷമാണ് തെന്നിന്ത്യൻ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശിവൻ ഒരുക്കിയ സ്വപ്നത്തിൽ നന്ദിത അഭിനയിച്ചു തുടങ്ങി സേതുമാധവൻ പണ്ഡിതീരാത്ത വീട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റേച്ചൽ എന്ന അധ്യാപികയെ അവതരിപ്പിക്കാൻ ഒരു പിടി നായകന്മാരെ സമീപിച്ചതിനു ശേഷമാണ് അന്വേഷണം നന്ദിതയിലെത്തുന്നത് ഭാഷ അറിയാത്തതിനാൽ സംഭാഷണങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നസീറിൻ്റെ നെഞ്ചിൽ ബംഗാളിയിൽ എഴുതി എഴുതിവെച്ച് പറഞ്ഞതിനെപ്പറ്റി അക്കാലം നടി പലവട്ടം പറഞ്ഞിട്ടുണ്ട് നന്ദിതയുടേതായി ആദ്യം പുറത്തിറങ്ങിയത് പണിതീരാത്ത വീടാണ് തൊട്ടു പിന്നാലെ എവർഗ്രീൻ ഗാനങ്ങളുടെ അകമ്പടിയോടെ സ്വപ്നവും എത്തി ഗൗരിയും റെയ്ച്ചലും നടിക്ക് മലയാള സിനിമയിൽ തിരക്കിൻ്റെ വഴി തുറന്നുകൊടുത്തു സ്വപ്നത്തിലൂടെ ആ വർഷം മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം സ്വന്തമാക്കിയ നന്ദിതയെ തേടി വിൻസെൻറ്റിൻ്റെ അച്ചാണി ധർമ്മയുദ്ധം ചെണ്ട എന്നീ ചിത്രങ്ങളും എഴുപത്തിമൂന്നിൽ ധർമ്മയുദ്ധത്തിലെ ചട്ടുള്ള മീനുവും അച്ചാണിയിലെ സീതയും മലയാളത്തിൻ്റെ സ്വന്തം നായികയായി നന്ദിതയെ വാർത്തെടുത്ത കഥാപാത്രങ്ങളാണ് എഴുപത്തിനാലിൽ പൂന്തേനരുവിയിൽ നസീറിനൊപ്പം കുളിരോട് കുളിരടി എന്ന പാട്ടുസീനിൽ മോഹിപ്പിക്കുന്ന പ്രകടനം നൽകിയ നടിയെ എങ്ങനെ മറക്കാൻ കഴിയും മൂന്ന് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട എഴുപത്തി അഞ്ചിൽ കാമം ക്രോധം മോഹത്തിലൂടെയാണ് നന്ദിതയുടെ കരിയറിൽ വഴിമാറ്റം സംഭവിക്കുന്നത് കാമനകളുടെ കിന്നരി വെച്ച കഥാപാത്രങ്ങൾ തുടർന്ന് നടിയെ തേടി പലപ്പോഴും എത്തി അതേസമയം അഗ്നി നക്ഷത്രം അകലെ ആകാശം അപരാധി സുജാത എന്നിങ്ങനെ എഴുപത്തി ഏഴിൽ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി സുജാതയിൽ ബന്ധി പേറി പേറി ആശ്രിതവത്സരനെ കൃഷ്ണ എന്ന് മനമൊരുങ്ങി പാടുന്ന ഉഷയായി പഴയ കുടുംബദേവതാ സങ്കല്പത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഏതോ ഒരു സ്വപ്നത്തിൽ വി വി സ്വാമിയുടെ ആശ്രമത്തിൽ പ്രണയവഞ്ചനയുടെ തീവ്ര ദുഃഖവും പേറിയെത്തുന്ന സിനിമാ നടി താര ഷീലയും കനകദുർഗയും മല്ലികയും ഒക്കെ കഥ കൊണ്ടുപോകുന്ന ചിത്രത്തിൽ താരയ്ക്ക് ചുരുങ്ങിയ സീനുകളേയുള്ളൂ നായികയായി തിരക്ക് നിൽക്കുമ്പോൾ താരയാവാൻ നന്ദിത വിമുഖത കാണിക്കുമെന്ന് ശ്രീകുമാരൻ തമ്പിക്ക് ആശങ്കയുണ്ടായിരുന്നു സീലിൻ്റെ എണ്ണത്തിൽ എന്ത് കാര്യം കഥാപാത്രത്തിൻ്റെ ഡെപ്തല്ലേ പ്രധാനം എന്ന് ചോദിച്ച് സസന്തോഷം നടി ആ കഥാപാത്രം ഏറ്റെടുത്തു ആ നല്ല മനസ്സിന് സാർ നൽകിയ ഉപഹാരമാണ് എഴുപത്തി ഒൻപതിലെ സിംഹാസനത്തിലെ കേന്ദ്ര കഥാപാത്രം സാവിത്രി മുപ്പതുകളിൽ നിൽക്കുന്ന അവിവാഹിതയായ സാവിത്രി ഏതോ അഭിശബ്ദ മുഹൂർത്തത്തിൽ വീട്ടുജോലിക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെടേണ്ടി വന്ന അബലയായ സാവിത്രിയിൽ നിന്ന് ഫാക്ടറി ഉടമയായ മുതലാളിയമ്മയിലേക്കുള്ള പരിവർത്തനം അതിഗംഭീരമായി തന്നെ നന്ദിത ആവിഷ്കരിച്ചു ലക്ഷ്മിയും അടക്കമുള്ള താരസുന്ദരികൾ സിംഹാസനത്തിൽ നടിയുടെ പ്രകടന മികവിനു മുമ്പിൽ നിഷ്പ്രഭരായത് സിനിമാ ചരിത്രം പെണ്ണുടൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ പരിമിതമായ സിനിമയിൽ എങ്ങനെയൊക്കെയോ വടക്ക് സ്ത്രീയുടെ അച്ചിൽ നന്ദിത കുരുങ്ങിപ്പോയി നായകന്മാരുടെ വീരേതിഹാസങ്ങൾക്കിടയിലും പെണ്ണിൻ്റെ പകയുടെ കരുത്തറിയിച്ച അങ്ങാടിയിലെ നീലത്തിലൂടെ നല്ല പെണ്ണിൽ നിന്ന് ചീത്ത പെണ്ണിലേക്കുള്ള യാത്രയ്ക്ക് നടി പ്രാരംഭം കുറിച്ചു മൂന്ന് സിനിമകളിൽ അഭിനയിച്ച നടിക്ക് എൺപതിൽ എയർഹോസ്റ്റസിലെ കമലയിലൂടെ മികച്ചൊരു പോസിറ്റീവ് വേഷം ലഭിച്ചെങ്കിലും അത്തരം കഥാപാത്രങ്ങൾ പിന്നീട് എന്തുകൊണ്ടോ ആവർത്തിച്ചില്ല കാർ ഡ്രൈവറിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ലഭിക്കാത്ത ലൈംഗികത പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന പത്മമായി മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിൽ ഒരിക്കൽ കൂടി നടി ഞെട്ടിച്ചു പുരുഷ ശരീരം ഒളിഞ്ഞുനോക്കുന്ന സ്ത്രീ അന്നത്തെ മെയിൻ സ്ട്രീം സിനിമയ്ക്ക് പുതുമയേറിയ ദൃശ്യതയായിരുന്നു എൺപത്തി ഒന്നിൽ തടവറയിൽ നന്ദിനിയായും പാർവതിയിൽ സുഭദ്രാഭായിയായും നന്ദിതാ ബോസ് മികച്ച പ്രകടനം നൽകി എൺപത്തിരണ്ടിൽ ബാലചന്ദ്രമേനോന്റെ തന്നെ ചിരിയോച്ചിരിയിൽ മെറീന ഫെർണാണ്ടസ് ആയ നടി തിളങ്ങി എൺപതുകളുടെ രണ്ടാം പകുതിയിൽ നന്ദിത സിനിമകൾ തീരെ കുറച്ചു ഒരിടവേളയ്ക്ക് ശേഷം നടിയെ പിന്നീട് കാണുന്നത് പൈതൃകത്തിലെ അമ്മ വേഷത്തിലാണ് പിന്നെയും ഇടവേളയെടുത്ത നന്ദിതാ ബോസ് രണ്ടായിരത്തി ആറിൽ അശ്വര സുരേഷ് ഗോപിയുടെ അമ്മ വേഷത്തിലാണ് ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത് വർഷങ്ങൾക്കിപ്പുറം തനിക്ക് മികച്ച സിനിമാ പുസ്തകത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വാർത്ത കണ്ട് ആദ്യം വിളിച്ച് അഭിനന്ദനമറിയിച്ച നന്ദിയുള്ള നന്ദിതയെ ശ്രീകുമാരൻ തമ്പി വാക്കുകൾ കൊണ്ട് വരഞ്ഞിട്ടിട്ടുണ്ട് മാതൃഭാഷയേക്കാൾ കൂടുതൽ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടും മലയാളിയുടെ കാഴ്ചവട്ടത്തു നിന്ന് ഒന്നര പതിറ്റാണ്ടായി മറഞ്ഞു നിൽക്കുന്ന നന്ദിതാ ബോസ് യഥാർത്ഥത്തിൽ നന്ദിയുള്ളവളാണോ